ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് പറയുന്നത്? എ സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് വൺ ഇൻ വിച്ച് ദ കറണ്ട് ഫ്ലോസ് ഫ്രം സോഴ്സ് ടു ലോഡ് ആൻഡ് റീച്ചസ് ബാക്ക് ദി സോഴ്സ് ടു കംപ്ലീറ്റ് ദി പാത്ത്. എന്താണ് പറയുന്നത്? സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഫ്ലോയാണ്. അത് എവിടെ നിന്ന് എവിടേക്കാണ്? സോഴ്സിൽ നിന്നും ലോഡിലോട്ടും തിരിച്ച് വീണ്ടും സോഴ്സിലോട്ടും പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കടത്തി വിട്ടിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട നാല് കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയും, ഒന്ന് സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു കണ്ടക്ടർ ഉണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെയായിട്ട് നമ്മൾ ഒന്നും കൂടി വെക്കുന്നത് നാലാമത്തെ കമ്പോണൻ്റ്, അതായത് സോഴ്സ് അല്ലെങ്കിൽ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി അല്ലെങ്കിൽ എന്താണോ സപ്ലൈ സോഴ്സ്, ഓക്കെ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എനർജി സോഴ്സ് അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ചാണ്. അത് ഇപ്രകാരമാണ്, എൻ എനർജി സോഴ്സ് ഓർ സെൽ ടു പ്രൊവൈഡ് ദി വോൾട്ടേജ് നീഡഡ് ടു ഫോഴ്സ് ദി കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. എനർജി സോഴ്സ് അല്ലെങ്കിൽ സെല്ലെന്ന് പറയുന്നത് വോൾട്ടേജ് ഒരു സർക്യൂട്ടിലോട്ട് കൊടുക്കണം. എന്തിന്? കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു എനർജി സോഴ്സ് നമുക്ക് കൊടുക്കണം. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എന്താ വേണ്ടത്? കണ്ടക്ടർ. ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളത് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. നമ്മൾ സിമ്പിളായിട്ടൊരു വയറിനെ കണക്ട് ചെയ്യണം, ഒരു ലോഡുമായിട്ട് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് വയ്ക്കുക. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല, ജസ്റ്റ് ഷോർട്ടാവും എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനിടയിൽ നമ്മളൊരു ലോഡ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഒരു ബൾബ് വയ്ക്കുകയെന്ന് വയ്ക്കുക. എന്ത് സംഭവിക്കും? ആ ലോഡ് അല്ലെങ്കിൽ ബൾബ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഡ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് വെക്കുന്നു, ആദ്യം ഒരു സോഴ്സ് വെക്കുന്നു, പിന്നെ ഒരു കണ്ടക്ടർ ഉണ്ട്, പിന്നെ അതിന് ശേഷം ഒരു ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വെക്കുന്നു. ഇനി നമ്മളൊരു സെല്ല് ഡയറക്റ്റ് ആയിട്ട് ഒരു ലോഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമുക്കത് നഷ്ടമാണ്. നമുക്ക് എപ്പോഴാണോ ആവശ്യം വേണ്ടത് ആ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ലോഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനും അതിനെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാനും അല്ലെങ്കിൽ ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സ്വിച്ച് എന്ന് പറയുന്ന മറ്റൊരു ഡിവൈസ്. ഇനി മുകളിൽ പറഞ്ഞ കാര്യത്തിൻ്റെ അതിൽ പറയുന്നത് ദ സർക്യൂട്ട് മേ ഹാവ് ഇൻസുലേറ്റേഴ്സ് പി വി സി ഓർ റബ്ബർ ടു കൺഫൈൻ ദ കറണ്ട് ത്രൂ ഡിസേ പാത്ത് ആൻഡ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഫ്യൂസ് ടു ഇൻറ്ററപ്പ് ദ സർക്യൂട്ട് ഇൻ കേസ് ഓഫ് മാൽ ഫങ്ഷൻ ഓഫ് ദി സർക്യൂട്ട്. എന്താണ് പറയുന്നത്? നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ലോഡ്, കണ്ടക്ടർ, സെല്ല്, സ്വിച്ച്, ഇതിൽ പുറമെയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അതായത് ഈ പറയുന്ന നമ്മൾ കണ്ടക്ടർ കൊടുക്കുന്നുണ്ടല്ലോ, ആ കണ്ടക്ടർ കൊടുക്കുന്നത് ഇൻസുലേറ്റഡ് വയറായിരിക്കും. ഓക്കെ, ഇൻസുലേറ്റഡ് വയർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേറ്റഡ് വയർ കൊടുക്കുന്നത്. പിന്നെ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവും. എന്താണ്? ഫ്യൂസ് എന്ന് പറയുന്ന സംഭവം. ഫ്യൂസ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് കറണ്ട് വരികയാണെങ്കിൽ, അധികമായിട്ട് കറണ്ട് വരികയാണെങ്കിൽ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്യൂസ് വെക്കുക. ഓക്കെ, അതൊക്കെ ഒരു പിന്നീട് വരുന്ന സംഭവങ്ങളാണ് ഫ്യൂസ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഫ്യൂസ് എന്ന് പറയുന്നത് അധികമായിട്ട് ഒരു സർക്യൂട്ടിലൂടെ അധികമായിട്ട് ഒരു കറണ്ട് വരികയാണെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് അത് സോഴ്സിൽ നിന്ന് ലോഡിലോട്ടും തിരിച്ച് സോഴ്സിലോട്ടും എത്തിക്കുകയാണ് ഈ പറയുന്ന സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നാല് പാർട്സാണുള്ളത്: സെല്ല് അല്ലെങ്കിൽ സോഴ്സ്, കണ്ടക്ടർ, ലോഡ് ഓർ റെസിസ്റ്റൻസ്, സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.